അഞ്ചര മണിക്കൂറിൽ 400 കിലോമീറ്റർ പിന്നിട്ടാണ് മംഗലാപുരത്ത് നിന്ന് 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊച്ചി ഇടപ്പള്ളി അമൃത ആശുപത്രിയിൽ എത്തിച്ചത്. അതിസാഹസികമായി കുഞ്ഞിനെ കൊച്ചിയിൽ എത്തിച്ച കാസർഗോഡുകാരനായ ഹസ്സൻ ദേളിയാണ് ഇപ്പോൾ നവമാധ്യമങ്ങളിലെ താരം. മംഗലാപുരത്ത് നിന്നും 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ആംബുലൻസ് പറന്നെത്തിയപ്പോൾ എല്ലാവരും അന്വേഷിച്ചത് ഒരാളെയാണ്. ശരവേഗത്തിൽ കുഞ്ഞിന്റെ ജീവനും കൊണ്ട് അമൃതയിലേക്ക് എത്തിയ ആംബുലൻസിന്റെ വളയം പിടിച്ച ഹസ്സൻ ദേളി അങ്ങനെയാണ് താരമായി മാറുന്നത്. 4 മണിക്കൂറിൽ ആംബുലൻസുമായി ഹസ്സൻ പറഞ്ഞത് 450-ഓളം കിലോമീറ്റർ. KL 60 J 7739 എന്ന ആംബുലൻസ് മംഗലാപുരത്ത് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഹസ്സന്റെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 മണിക്കൂറിന്റെ എത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീചിത്ര ഹോസ്പിറ്റലിലെ ഡോക്ടറായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു 9 മണിക്കൂർ 8 മണിക്കൂറിൻ്റെ എത്താന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ അന്ന് വിട്ടത്. ഭാഗ്യവശാൽ കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയാം. 4 മണിക്കൂർ 20 മിനിറ്റ്. കാസർഗോഡ് ജില്ലയിലെ ഉദുമ മുക്കുന്നോത്ത് സ്വദേശിയായ ഹസ്സൻ ദേളി ആദ്യമായല്ല ഇത്തരമൊരു ദൗത്യം ഏറ്റെടുക്കുന്നത്. 2017 ഡിസംബർ മാസം 10-ആം തീയതി മംഗലാപുരത്തെ AG ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിലേക്ക് മറ്റൊരു രോഗിയെയും ഇതേ രീതിയിൽ ഹസ്സൻ എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിന്റെ വളയം പിടിച്ച ഹസ്സൻ മാത്രമല്ല, കുഞ്ഞിനെ സുരക്ഷിതമായ ആശുപത്രിയിൽ എത്തിക്കാൻ ഫേസ്ബുക്കിലൂടെ സഹായം അഭ്യർത്ഥിച്ച ചൈൽഡ് പ്രൊട്ടക്ട് ടീമിനും സമൂഹ മാധ്യമങ്ങൾ കയ്യടി നൽകുകയാണ്. ഇവരുടെ കൃത്യസമയത്തെ ഇടപെടലുകളാണ് കുട്ടിയെ ഇത്ര വേഗം കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചതെന്ന് കേരളക്കാർ പറയുന്നു. 24 കൊച്ചി.